മെലൂഹയിലെ ചിരഞ്ജീവികൾ ഭാഗം 9 പ്രണയവും പ്രത്യാഘാതങ്ങളും. അവരുടെ മുന്നിൽ വെച്ച് അങ്ങയോട് ചോദ്യമുന്നയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്ര ശക്തമാണ് അവരുടെ വിശ്വാസം. ചുണ്ടുകോട്ടി മന്ദഹസിച്ചുകൊണ്ട് ശിവൻ വിശദമാക്കി. അവൻ ബൃഹസ്പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. തന്നെ സമാന നിലവാരത്തിലുള്ള ഒരുത്തനായി കണക്കാക്കുന്ന ഒരു വ്യക്തിയോട് ഇടപെടുന്നത് അവൻ ഇഷ്ടപ്പെട്ടു. ബൃഹസ്പതി തലകുലുക്കി. എനിക്ക് മനസ്സിലാകുന്നുണ്ട് സുഹൃത്തെ, താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എന്തുകൊണ്ട്? ശിവൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് സോമരസത്തിന് എന്റെ ശരീരത്തിൽ പ്രത്യേകതകൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്? എനിക്ക് നീലകണ്ഠമുണ്ടായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സൂര്യവംശികളുടെ രക്ഷകനായിത്തീരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ശ്രീരാമദേവൻ പൂർത്തീകരിക്കാത്ത ശേഷിച്ചുപോയ ദൗത്യം പൂർത്തീകരിക്കുന്നവൻ ഞാനായിരിക്കുമെന്നും ചന്ദ്രവംശികളെ ഉന്മൂലനം ചെയ്യുന്ന ആൾ ഞാനായിരിക്കുമെന്നും ഒക്കെയാണ് ചക്രവർത്തി എന്നോട് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞുവോ? അത്ഭുതം മൂലം കണ്ണുകൾ വിടർത്തി ബൃഹസ്പതി ചോദിച്ചു. ചില സമയത്ത് ചക്രവർത്തി ഇങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് ഞാൻ പറയുകയില്ല. നീലകണ്ഠൻ സൂര്യവംശികളെ രക്ഷിക്കുമെന്ന് ഐതിഹ്യത്തിൽ കൃത്യമായി ഒരിടത്തും പറയുന്നില്ല. ഐതിഹ്യം പറയുന്നത് രണ്ടു കാര്യങ്ങളാണ്. നീലകണ്ഠൻ സപ്തസിന്ധുവിൽ നിന്നായിരിക്കുകയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. നീലകണ്ഠൻ തിന്മയുടെ വിനാശകൻ ആയിരിക്കുമെന്നതാണ് രണ്ടാമത്തെ കാര്യം. ചന്ദ്രവംശികൾ വ്യക്തമായും തിന്മയായതിനാൽ വിലൂഹന്മാർ നിശ്ചയമായും വിശ്വസിക്കുന്നത് നീലകണ്ഠൻ ചന്ദ്രവംശികളെ നശിപ്പിക്കുമെന്നാണ്. എന്നാൽ ചന്ദ്രവംശികളെ നശിപ്പിച്ചതുകൊണ്ട് സൂര്യവംശികളെ രക്ഷിക്കുമെന്ന് അതിനർത്ഥമില്ല. ചന്ദ്രവംശികളുടെ പ്രശ്നം കൂടാതെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പരിഹരിക്കേണ്ടതുണ്ട്. എന്തു തരത്തിലുള്ള പ്രശ്നങ്ങൾ? നാഗന്മാരുടേതുപോലുള്ള പ്രശ്നങ്ങളാണോ? ബൃഹസ്പതി ഒരു നിമിഷം സന്ദേഹിച്ചു. വളരെ ശ്രദ്ധാപൂർവമാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അവ പരിഹരിക്കുവാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് സോമരസം താങ്കളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതെ, എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് എന്റെ കഴുത്ത് നീല നിറമായി തീർന്നത്? എന്റെ ശരീരം ദുഷിക്കുന്നത് അത് എങ്ങനെ തടഞ്ഞുവെന്ന കാര്യം വിട്ടുകളയാം. എന്നാൽ സ്ഥാനം തെറ്റിയ എന്റെ തോളെല്ലും തണുപ്പ് കൊണ്ട് മരവിച്ചുപോയ ഒരു കാൽവിരലും ശരിയാക്കിയത് സോമരസമാണ്. സോമരസം പരിക്ക് ഭേദമാക്കിയെന്നോ? വിശ്വാസം വരാത്ത മട്ടിൽ ബൃഹസ്പതി ചോദിച്ചു. അസാധ്യം. രോഗങ്ങൾ വരുന്നതും വാർദ്ധക്യവും അത് തടയും, പക്ഷേ പരിക്കുകൾ ഭേദമാക്കാറില്ല. എങ്കിലും എന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. ബൃഹസ്പതി അല്പനേരം ആലോചിച്ചു. ഇതിന് കൃത്യമായ ഉത്തരം കിട്ടാൻ ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തേണ്ടതായി വരും. എങ്കിലും ഇപ്പോൾ എനിക്ക് ഒരൊറ്റ വിശദീകരണമേ നൽകാനാവൂ. ഹിമാലയ സാനുക്കൾക്കപ്പുറത്തുള്ള പ്രദേശത്തു നിന്നാണ് താങ്കളുടെ വരവെന്നാണ് എനിക്ക് ലഭിച്ച വിവരം. ശരിയല്ലേ? ശിവൻ തലയാട്ടി. മലമുകളിലേക്ക് പോകുന്തോറും വായുവിന്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരും. ബൃഹസ്പതി തുടർന്നു. നേർത്ത വായുവിൽ പ്രാണവായുവിന്റെ അളവ് കുറഞ്ഞിരിക്കും. പ്രാണവായു കുറച്ചു ഉപയോഗിച്ച് താങ്കളുടെ ശരീരത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിനർത്ഥം. തൽഫലമായി ജ്വലനകാരികൾ താങ്കളുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആയതുകൊണ്ടാണ് സോമരസത്തിലെ പ്രതിജ്വലനാകാരികൾ താങ്കളുടെ ശരീരത്തിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചുണ്ടാകുക. അതൊരു കാരണമായിരിക്കാൻ സാധ്യതയുണ്ട്, ശിവൻ പറഞ്ഞു. എങ്കിലും അതായിരുന്നു കാരണമെങ്കിൽ എന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെയെല്ലാം കഴുത്തിൽ തണുപ്പും നീലനിറവും ഉണ്ടാകേണ്ടതായിരുന്നു. എന്തിന് എനിക്കു മാത്രം? അത് ശ്രദ്ധേയമായ കാര്യമാണ്, ബൃഹസ്പതി അംഗീകരിച്ചു. എങ്കിൽ ഒരു കാര്യം പറയൂ, നിങ്ങളുടെ ഗോത്രവർഗത്തിൽപ്പെട്ടവർക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും മെച്ചമുണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അതുണ്ടായിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ശ്വസിച്ച ആ നേർത്ത വായുവിന് ഇക്കാര്യത്തിൽ പ്രധാന പങ്കുണ്ട്. എന്നാൽ നിങ്ങളുടെ ഗോത്രവർഗത്തിന് മുഴുവൻ നീലക്കഴുത്ത് ബാധിക്കാത്തതിനാൽ ഈ നേർത്ത വായുവിന്റെ സിദ്ധാന്തം ഭാഗികമായ വിശദീകരണമേ ആകുന്നുള്ളൂ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഗവേഷണം നടത്താൻ സാധിക്കും. ഈ നീലകണ്ഠത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രീയമായ വിശദീകരണം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ബൃഹസ്പതിയുടെ അവസാനത്തെ പ്രസ്താവനയുടെ ലക്ഷ്യം വായിച്ചെടുത്തുവെന്ന് ശിവന്റെ ആഴ്നിറങ്ങുന്ന കണ്ണുകളിലെ ഭാവം വ്യക്തമാക്കി. അപ്പോൾ നീലകണ്ഠന്റെ ഐതിഹ്യത്തിൽ അങ്ങ് വിശ്വസിക്കുന്നില്ല അല്ലേ? ബൃഹസ്പതി ശിവനെ നോക്കി പതിയെ ചിരിച്ചു. അദ്ദേഹം ശിവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ശിവനെ നോവിക്കുന്ന കാര്യങ്ങളൊന്നും പറയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എന്നാൽ അസത്യം പറയാനും അദ്ദേഹത്തിന് ആഗ്രഹമില്ല. ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. അത് എല്ലാറ്റിനും പരിഹാരവും യുക്തിഭദ്രതയും നൽകുന്നു. എന്തെങ്കിലും കാര്യം അത്ഭുതമായി തോന്നുന്നുവെങ്കിൽ അതിന് അടിസ്ഥാനമായ ശാസ്ത്രീയ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിനുള്ള വിശദീകരണം. എങ്കിൽ എന്തുകൊണ്ടാണ് മെലൂഹയിലെ ജനങ്ങൾ പ്രശ്നപരിഹാരത്തിനായി ശാസ്ത്രത്തെ ആശ്രയിക്കാത്തത്? എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല, ബൃഹസ്പതി ആലോചനാപൂർവം പറഞ്ഞു. കാരണം ശാസ്ത്രം കഴിവുറ്റ അതേസമയം ആർദ്രഹൃദയനല്ലാത്ത ഒരു യജമാനനാണ്. ഒരു നീലകണ്ഠനെ പോലെ ശാസ്ത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. പോരാട്ടത്തിനുള്ള ഉപകരണങ്ങൾ നൽകുക മാത്രമേ ശാസ്ത്രം ചെയ്യുകയുള്ളൂ. പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിക്കുന്നതിനു പകരം ഒരു രക്ഷകനെ കാത്തിരിക്കുന്നതാണ് കൂടുതൽ അനായാസകരമായ ജോലിയെന്നാണ് മിക്കവാറും ആളുകൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ മെലൂഹയിൽ നീലകണ്ഠന്റെ നിയോഗം എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? ബൃഹസ്പതി ശിവനെ സഹതാപപൂർവം നോക്കി. യഥാർത്ഥ സൂര്യവംശികൾ മറ്റൊരാളിൻ്റെ മേൽ തങ്ങളുടെ പ്രശ്നപരിഹാരത്തിൻ്റെ ചുമതല കെട്ടിവെക്കുന്നതിലും അയാളിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലത് സ്വന്തമായി അത് പരിഹരിക്കുവാൻ കോപ്പുകൂട്ടുന്നതാണ്. തൻ്റെ കഴിവിൻ്റെയും കരുത്തിൻ്റെയും പരമാവധിയിലേക്ക് സ്വയം നയിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ സൂര്യവംശിയുടെ കർത്തവ്യം. നീലകണ്ഠൻ എത്തിച്ചേരുന്നതോടെ തിന്മയുടെ നാശം അടുത്തെത്തിക്കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്ന സൂര്യവംശിയുടെ ശക്തി ഇരട്ടിക്കേണ്ടതാണ്. ശിവൻ തലകുലുക്കി. വിശ്വാസത്തിന്റെ സമ്മർദ്ദം മൂലം ആഗ്രഹിക്കാത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന്റെ വിഷമതകൾ താങ്കളെ ബാധിക്കുമെന്ന ഉത്കണ്ഠ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബൃഹസ്പതി ചോദിച്ചു. എന്റെ ഉത്കണ്ഠ അതല്ല, ശിവൻ പ്രതിവചിച്ചു. ഇത് ഒരു മഹത്തായ രാജ്യമാണ്. ഇവിടേക്ക് വേണ്ടി കഴിയാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ ഒരുക്കമാണ്. പക്ഷേ ഇവർ സംരക്ഷണത്തിനായി എന്നെ വല്ലാതെ ആശ്രയിക്കുന്നു. എനിക്കതിനു സാധിക്കാതെ വരുന്നു എന്ന് വെച്ചാൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ തന്നെ പറയാൻ എനിക്ക് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ എനിക്കെങ്ങനെ വാക്കുകൊടുക്കാനാവും? ബൃഹസ്പതി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ നിയമഗ്രന്ഥമനുസരിച്ച് സ്വന്തം വാക്ക് വളരെ ഗൗരവതരമായി പാലിക്കുവാൻ ആദരവ് അർഹിക്കുന്നവനാണ്. ശിവൻ, താങ്കൾ കാഴ്ചയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. വരാൻ പോകുന്ന നാളുകളിൽ താങ്കൾക്ക് മിക്കവാറും ഒട്ടനവധി സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം സുഹൃത്തെ. ആ നീലകണ്ഠവും അത് ഉൽപ്പാദിപ്പിക്കുന്ന അന്ധവിശ്വാസവും മൂലം താങ്കൾ എടുക്കുന്ന ഏതു തീരുമാനവും ഈ രാജ്യത്തെ പടർന്നു പിടിക്കും. ഒരു കാര്യം ഓർക്കുക, ഒരു മനുഷ്യൻ ഇതിഹാസമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ചരിത്രമാണ്, അല്ലാതെ ഭാവി പ്രവചിക്കുന്നവരല്ല. തൻ്റെ കഷ്ടസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നു മനസ്സിലാക്കിയ സന്തോഷത്തിൽ ശിവൻ മന്ദഹസിച്ചു. ഏറ്റവും കുറഞ്ഞത് അല്പം ഉപദേശമെങ്കിലും നൽകാൻ അയാൾ തയ്യാറായിരുന്നു എന്നതാണ് അതിലും പ്രധാനം. സായാഹ്നത്തിന്റെ അവസാന പാദം. അന്ന് ഉച്ചതിരിഞ്ഞ് ബൃഹസ്പതിയോടൊത്ത് മന്ദരപർവ്വതത്തിൽ നടത്തിയ ആസ്വാദ്യകരവും വിശദവുമായ സന്ദർശനത്തിന് ശേഷം ശിവൻ തന്റെ ശയ്യയിൽ ഒരു ഗ്രന്ഥം വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഒരു ഒഴിഞ്ഞ ചില്ലം തൊട്ടടുത്തുള്ള മേശപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ശിവൻ വായിച്ചിരുന്ന അസുരന്മാർക്കെതിരെയുള്ള ധർമ്മയുദ്ധം എന്ന ഗ്രന്ഥം അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. അസുരന്മാർ പിശാചുക്കളായിരുന്നു. അത്യധികം വെറുപ്പോടെയാണ് അവർ ദേവന്മാരോട് പെരുമാറിയിരുന്നത്. അസുരന്മാർ ദേവന്മാരുടെ നഗരങ്ങളെ ആക്രമിക്കുകയും ദേവന്മാർക്കിടയിൽ അസുരജീവിത ശൈലികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ശിവന് അതൊരു അത്ഭുതമായിരുന്നില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ യുദ്ധവിജയം നേടുവാനായി ദേവന്മാർ സ്വീകരിച്ചിരുന്ന അധാർമികമായ നടപടികൾ ശിവനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. രുദ്രദേവൻ മഹാനായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും ഭൂരിപക്ഷത്തിന്റെ നന്മയ്ക്കു വേണ്ടി ദേവന്മാർ നടത്തിയ ഈ അധാർമിക പ്രവൃത്തികളെ അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു. അതിഥി മന്ദിരത്തിനു പുറത്ത് കോലാഹലം കേൾക്കുന്നതായി ശിവന് തോന്നി. ഒന്നാം നിലയിലെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയ ശിവൻ കണ്ടത്
രാജകീയ യാത്രാ സംഘം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ്. അരിഷ്ടനേമി സൈനിക സംഘം ചിട്ടയോടെ വരിയായി നിന്നുകൊണ്ട് ആചാരപ്രകാരമുള്ള അഭിവാദ്യമർപ്പിച്ചു. രണ്ടാമത്തെ രാജവാഹനത്തിൽ നിന്നും കുറച്ചാളുകൾ പുറത്തേക്കിറങ്ങി. രാജകുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നുവെങ്കിലും അരിഷ്ടനേമികൾ അവരോട് അതിരുകടന്ന ഭയഭക്തി ബഹുമാനം കാണിക്കുന്നില്ല എന്നത് ശിവൻ ശ്രദ്ധിച്ചു. എല്ലാവരും തുല്യമായിരിക്കണമെന്ന മെലൂഖൻ ചിന്തയുടെ പ്രകടനമായിരിക്കാം അതെന്ന് ശിവൻ സംശയിച്ചു. എന്നാൽ പർവ്വതേശ്വരൻ ഇറങ്ങി വന്ന അഞ്ചാമത്തെ രഥം കണ്ടപ്പോൾ ശിവന്റെ തുല്യതാ സിദ്ധാന്തത്തിനു നേരെ വെല്ലുവിളി ഉയർന്നു. അവിടെ അരിഷ്ടനേമി സൈനികർ ജാഗ്രതയും തിടുക്കവും കാട്ടി. മുതിർന്ന വടൻ പർവ്വതേശ്വരന് മുന്നിൽ കുതിച്ചെത്തി. അതിശക്തമായി തറയിൽ ചവിട്ടി നിന്നുകൊണ്ട് വലതുകൈ ചുരുട്ടി പൊടുന്നനെ ഇടതു നെഞ്ചിലിടിച്ച് ശബ്ദമുണ്ടാക്കിയാണ് അയാൾ പർവ്വതേശ്വരനെ അഭിവാദ്യം ചെയ്തത്. മെലൂഖൻ ശൈലിയിലുള്ള സൈനിക അഭിവാദ്യം. ആ അഭിവാദ്യത്തിന് തൊട്ടു പിന്നാലെ അയാൾ സർവ്വസൈനാധിപനെ തലകുനിച്ചു വണങ്ങി. അയാളുടെ പുറകെ വന്ന സൈനികർ തങ്ങളുടെ പടനായകൻ കാണിച്ചത് അനുകരിച്ചു. പർവ്വതേശ്വരൻ ഔപചാരികമായി പതിയെ തലയൊന്ന് കുനിച്ച് പ്രത്യാഭിവാദ്യം ചെയ്തു. തുടർന്ന് സൈനികരുടെ അടുത്തു ചെന്ന് അവരുടെ നില പരിശോധിച്ചു കൊണ്ടിരുന്ന സർവ്വസൈന്യാധിപനു രണ്ടടി പുറകിലായി പടനായകൻ സാവധാനം അടിവെച്ചടിവെച്ചു നടന്നു. പർവ്വതേശ്വരൻ വഹിച്ചിരുന്ന പദവി കൊണ്ടല്ല അദ്ദേഹത്തിന് ആദരവ് ലഭിച്ചതെന്ന് ശിവന് തോന്നിയിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ലഭിച്ചതായിരുന്നു അത്. പരുക്കൻ സ്വഭാവമായിരുന്നുവെങ്കിലും ധീരനായ പോരാളിയായിരുന്നു പർവ്വതേശ്വരൻ. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരു സർവ്വസൈന്യാധിപനു ലഭിക്കേണ്ടതായ എല്ലാ ആദരവും ലഭിച്ചിരുന്നത്. വാക്കുപാലിച്ചിരുന്ന സൈന്യാധിപനായിരുന്നു അദ്ദേഹം. തന്റെ സൈന്യാധിപന്റെ സവിശേഷ ശ്രദ്ധ ലഭിക്കുന്നതിൽ തലകുനിച്ചു വണങ്ങുന്ന ഓരോ അരിഷ്ടനേമിയുടെയും കണ്ണുകളിൽ അതിന്റെ അഭിമാനവും കരുത്തും കാണാമായിരുന്നു. അല്പസമയത്തിനു ശേഷം തന്റെ മുറിയുടെ വാതിലിൽ ആരോ പതിയെ മുട്ടുന്നത് ശിവൻ കേട്ടു. വാതിലിനുമപ്പുറത്ത് ആരായിരിക്കും എന്ന് ശിവന് കൂടുതൽ ഊഹിക്കേണ്ടി വന്നില്ല. ചെറുതായെന്ന നെടുവീർപ്പിട്ട് അവൻ വാതിൽ തുറന്നു. ഒട്ടും പരിചിതമല്ലാത്ത കഞ്ചാവിന്റെ തീക്ഷണഗന്ധം അവന്റെ ബോധമണ്ഡലത്തിലേക്ക് അടിച്ചു കയറിയതോടെ ദക്ഷന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. എന്താണ് ഈ ദുർഗന്ധം? ഇടതുവശത്ത് നിൽക്കുന്ന ബൃഹസ്പതിയോട് ദക്ഷൻ ചോദിച്ചു. സ്വാമിയുടെ മുറി മാറ്റിക്കൊടുക്കണം. അദ്ദേഹത്തിന് അസൗകര്യമുണ്ടാക്കുന്നതൊന്നും പാടില്ല. പ്രഭോ, ശിവന് ഈ ഗന്ധം സുഖപ്രദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബൃഹസ്പതി പറഞ്ഞു. ഈ ഗന്ധം എന്റെ കൂടെയുള്ളതാണ് പ്രഭോ, ശിവൻ പറഞ്ഞു. എനിക്കത് ഇഷ്ടമാണ്. ദക്ഷൻ ഒന്ന് ഞെട്ടി. തന്റെ മുഖത്തെ നീരസം മറയ്ക്കാൻ അദ്ദേഹം യാതൊന്നും ചെയ്തില്ല. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ശാന്തത വീണ്ടെടുത്തു. എന്തൊക്കെയായാലും സ്വാമിക്ക് ഈ ദുർഗന്ധം ഇഷ്ടമാണ്. ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ട് ദക്ഷൻ പറഞ്ഞു. ഞാൻ കുടുംബസമേതം അതിഥി മന്ദിരത്തിൽ എത്തിച്ചേർന്നു എന്നത് അങ്ങയെ അറിയിക്കാമെന്ന് കരുതി. അത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് പ്രഭു, ഔപചാരികമായ ബന്ധനത്തോടുകൂടി ശിവൻ പറഞ്ഞു. നന്നായി, ഗംഭീരമായി പുഞ്ചിരിച്ചുകൊണ്ട് ദക്ഷൻ തന്റെ മനസ്സു കീഴടക്കിയിരുന്ന ചോദ്യത്തിലേക്ക് കടന്നു. പ്രഭോ, സോമരസത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് ശരിക്കും ദേവപാനീയം തന്നെയല്ലേ? അതേ മഹാരാജൻ, അത് ഒരു അത്ഭുതകരമായ പാനീയമായി എനിക്ക് തോന്നുന്നു. അതാണ് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം, ദക്ഷൻ തുടർന്നു. ഞങ്ങളുടെ രാജ്യത്തുടനീളം സഞ്ചരിച്ചാൽ ഞങ്ങളുടെ ജീവിത രീതിയുടെ മേന്മ അങ്ങ് മനസ്സിലാക്കും. അതിനെ സുരക്ഷിതമാക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യുവാൻ അങ്ങേക്ക് തോന്നാതിരിക്കുകയില്ല. മഹാരാജൻ, അങ്ങയുടെ നാടിനെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പ് തോന്നുന്നു. ഇത് മഹത്തായ രാജ്യമാണ്. ജനങ്ങളെ നല്ലപോലെ സംരക്ഷിക്കുന്ന രാജ്യമാണിത്. ഈ ജീവിത രീതി സംരക്ഷിച്ചു നിർത്തേണ്ട ഒന്നാണ്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനാകും എന്ന കാര്യത്തിലാണ് എനിക്ക് ഉറപ്പില്ലാത്തത്. താങ്കളുടെ രാജ്യത്തിന്റെ സംസ്കാരം ഏറ്റവും ആധുനികമാണ്. ഞാനാണെങ്കിലോ വെറുമൊരു ഗോത്രവർഗക്കാരനും. പ്രഭോ, വിശ്വാസം വളരെ ശക്തമായ ഒരായുധമാണ്, അപേക്ഷാരൂപത്തിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ദക്ഷൻ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങയിലുള്ളതുപോലെ തന്നെ അങ്ങയ്ക്ക് തന്നെത്താൻ വിശ്വാസമുണ്ടാകണമെന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. അങ്ങ് കുറച്ചു ദിവസം കൂടി ഈ രാജ്യത്ത് താമസിച്ചാൽ അങ്ങയുടെ സാന്നിധ്യം ഇവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവത്തെക്കുറിച്ചും മനസ്സിലാവും. അപ്പോൾ ഈ രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങയ്ക്ക് മനസ്സിലാവും. ദക്ഷന്റെ ശിശുസഹജമായ വിശ്വാസങ്ങളോട്
തർക്കിക്കുന്നത് ശിവൻ ഉപേക്ഷിച്ചു. ശിവന്റെ രക്ഷച്ചി എത്തുന്നതിന് മുൻപ് ബൃഹസ്പതി കണ്ണുറക്കി കാണിച്ചു. മഹാരാജൻ, ശിവന് ക്ഷീണം ബാധിച്ചതുപോലെ തോന്നുന്നു. പകലിന് നല്ല ദൈർഘ്യമുണ്ടായിരുന്നു. അദ്ദേഹം വിശ്രമിക്കട്ടെ, ഇനി നാളെ സംസാരിച്ചാൽ പോരെ. ദക്ഷൻ പുഞ്ചിരിച്ചു. ബൃഹസ്പതി, ഒരു അപേക്ഷ. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം. പ്രഭു, അങ്ങയെ ശല്യപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കുക. നാളെ പ്രഭാത ഭക്ഷണ സമയത്ത് കാണാം. ഈ രാത്രി സുഖമായിരിക്കട്ടെ. ശുഭരാത്രി, ശിവൻ പ്രതിവചിച്ചു.